നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. എല്ലാ കൃഷ്ണഭക്തർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ. കൂടുതൽ ആൾക്കാർക്കും ഉണ്ണിക്കണ്ണനെ ഇഷ്ടം, എനിക്കും. എങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ശ്രീകൃഷ്ണൻ്റെ സന്ദേശങ്ങളാണ്. മഹാഭാരത യുദ്ധത്തിനിടയിൽ അർജുനൻ്റെ രഥത്തിൽ നിന്ന് കർണനെതിരെ അർജുനൻ കുറേയധികം അമ്പുകൾ തൊടുത്തുവിടുന്നുണ്ട്. ഓരോ അമ്പുകളും കർണൻ്റെ രഥത്തെ പിന്നോക്കം 20 അടിയോളം തെറിപ്പിക്കുകയാണ്. തിരിച്ച് എന്നാൽ അതേസമയം കർണനും തിരിച്ച് അർജുനൻ്റെ രഥത്തിന് നേരെയും അമ്പുകൾ തൊടുത്തുവിടുന്നു. അതും അർജുനൻ്റെ രഥത്തിനും ചെറിയ ചെറിയ കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇളക്കം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ കർണൻ്റെ ഓരോ അമ്പുവന്ന് ഇവിടെ കൊള്ളുമ്പോഴും കൃഷ്ണൻ കർണൻ്റെ കഴിവുകളെ പ്രശംസിക്കുന്നു. എന്നാൽ അർജുനൻ്റെ അമ്പുകൾ കർണൻ്റെ രഥത്തിൽ കൊള്ളുമ്പോൾ ഒരിക്കൽ പോലും പ്രശംസിക്കുന്നില്ല. ഇത് അർജുനനെ ചെറുതായിട്ടൊന്ന് അലോസരപ്പെടുത്തുന്നുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരമായപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കർണൻ്റെ അമ്പുകൾ നമ്മുടെ രഥത്തെ ഒന്ന് ഇളക്കിയപ്പോൾ കർണൻ്റെ കഴിവുകളെ പ്രശംസിക്കുന്നതായി കണ്ടു. എന്നാൽ എൻ്റെ ഓരോ അമ്പുകളും കർണൻ്റെ രഥത്തെ 20 അടിയോളം പിന്നോട്ട് തെറിപ്പിച്ചപ്പോൾ ഒരിക്കൽ പോലും എന്നെ പ്രശംസിച്ച് കണ്ടില്ല. എന്താണാവോ എൻ്റെ കാരണം? ശ്രീകൃഷ്ണൻ ഒന്ന് മന്ദഹസിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അർജുനൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അർജുനൻ ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് കൃഷ്ണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. ഇറങ്ങി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രഥത്തിൻ്റെ തീപിടിക്കുകയും അത് ചാമ്പലായി മണ്ണിനോട് ചേരുകയും ചെയ്തു. അതിശയിച്ച് നിന്ന് അർജുനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, നിന്റെ രഥം എപ്പോഴോ നശിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ രഥത്തിൻ്റെ മുകളിലെ ധ്വജത്തിൽ ഇരുന്ന ഹനുമാനും ഇതിൻ്റെ ചക്രങ്ങളെ സംരക്ഷിച്ച ശേഷനാഗവും ഇതിനെ നയിച്ച് ഞാനുമാണ് പിടിച്ചു നിർത്തിയത്. അർജുനൻ വല്ലാതായി. അപ്പോൾ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കുക, ഇതുവരെ നേടിയതൊന്നും നിൻ്റെ കഴിവുകൊണ്ടല്ല, ഇതെല്ലാം ദൈവീകമായ ഒരു അനുഗ്രഹത്താലാണ്. ഈ സന്ദേശം എനിക്ക് പലപ്പോഴും എൻ്റെ മക്കളോടാണെങ്കിലും അല്ലെങ്കിൽ എന്നോട് തന്നെ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ നേടിയതൊന്നും നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, ഇതെല്ലാം ഒരു ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഒരു ദൈവീക ഇടപെടലുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വരുന്ന ആ സമയത്ത് ദൈവത്തെ ഓർക്കുക, നന്ദി പറയുക, നമ്മുടെ കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക, കരുണയോടെ ജീവിക്കുക. എല്ലാവർക്കും നല്ലൊരു ജീവിതമുണ്ടാവട്ടെ. നന്ദി. നമസ്കാരം.